എല്ലാവർക്കും നമസ്കാരം ദേശീയവാദികളും ദേശസ്നേഹികളുമായ മുഴുവൻ പേർക്കും ആവേശം നൽകുന്നതും ആത്മവിശ്വാസം നൽകുന്നതും കൂടുതൽ ദേശീയ ബോധം ഉണർത്തുന്നതുമായ ഒരു ദിനമാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് അതായത് ഇന്നാണ് ഇന്നേ ദിനമാണ് ഭാരതത്തിന് വേണ്ടി സ്വാ ഭാരതത്തിൻ്റെ ദേശീയ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി ദേശീയതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മൂന്ന് ചെറുപ്പക്കാർ ബലിദാനികളായി മാറിയത് ബ്രിട്ടീഷുകാരുടെ തൂക്കുകയർ ഏറ്റുവാങ്ങി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ഭാരതമാതാവിന് ജയ് വിളിച്ചുകൊണ്ട് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ വീണ്ടും ഭാരതത്തിൽ തന്നെ ജനിക്കും ബ്രിട്ടീഷുകാരെ ഓടിക്കുന്നതിന് വേണ്ടി എന്ന് ആവേശപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ കൊലക്കയറിനെ ചുംബിച്ച മൂന്ന് മഹാപുരുഷന്മാരാണ് മഹാത്മാക്കളാണ് യുവസിംഹങ്ങളാണ് ഭഗത് സിംഗ് സർദാർ ഭഗത് സിംഗും രാജഗുരുവും സുഖദേവും അവർ മൂന്ന് പേരും മരണത്തെ വരിച്ച അഥവാ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ദിനമാണ് ഇന്ന് ദേശീയമായ മോചനത്തിന് വേണ്ടി ദേശീയതക്കു വേണ്ടി ദേശീയതയുടെ സംരക്ഷണത്തിന് വേണ്ടി അതിനെ നഹ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അതടിമയാൻ ആഗ്രഹിക്കുന്ന ശത്രുക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് പോരാടി തങ്ങളുടെ ജീവിതം എറുപ്പമായി ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമാണ് ഭഗത് സിംഗിന് തൂക്കിലേറ്റപ്പെടുമ്പോൾ ഉണ്ടായിരുന്നത് ആ ഇരുപത്തി വയസ്സുകാരൻ സഹപാഠികൾക്ക് കൂടെ ഉണ്ടായിരുന്നവർക്കും ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ സ്വന്തം രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിക്കാൻ കഴിഞ്ഞു ഇരുപത്തി മൂന്ന് വയസ്സ് വരെയേ ജീവിച്ചിരുന്നുള്ളൂ അവരിന്നും വർഷം എത്രയോ കഴിഞ്ഞിട്ടും തൊണ്ണൂറ് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും നമ്മൾ അവരെ ഓർക്കുകയാണ് അവർക്ക് ആദരവ് അർപ്പിക്കുകയാണ് അവർ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ജനിച്ചതും ജീവിച്ചതും വളർന്നതും മരിച്ചതും പോരാടിയതും എല്ലാം ഇന്നത്തെ പശ്ചാത്തലത്തിൽ ആലോചിച്ചാൽ ഇന്ന് ഭാരതം ഒരു പ്രത്യേക ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സമീപകാല വർത്തമാനകാല സംഭവങ്ങളും അനുഭവങ്ങളും വീക്ഷണങ്ങളും വച്ച് നോക്കിയാൽ ദേശീയതയെ രക്ഷിക്കുവാൻ വേണ്ടി പാടുപെടുന്ന അഥവാ ദേശീയതയെ അതിനെ നിലനിർത്തുവാൻ വേണ്ടി അതിനെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുന്ന വലിയൊരു തലമുറ വളർന്നു വന്നിരിക്കുന്നു ഒപ്പം തന്നെ ദേശീയതയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരും മറ്റൊന്ന് ഈ ദുരന്തങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും വരുമ്പോൾ പോലും രാജ്യത്തിൻ്റെ നന്മയെക്കുറിച്ച് ആലോചിക്കാത്ത ആഗ്രഹിക്കാത്ത ഒരു വലിയ പറ്റം ചെറുപ്പക്കാർ മറുവശത്ത് വളർന്നു വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം സ്വാർത്ഥത മാത്രം കണക്കാക്കി ജീവിക്കുന്ന അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗത് സിംഗിൻ്റെയും സുഖദേവിൻ്റെയും രാജഗുരുവിൻ്റെയും ജീവിത സമർപ്പണം അവർക്കൊരു പുനർവിചിന്തനത്തിന് ഇടയാകേണ്ടതാണ് എന്തുകൊണ്ടെന്നാൽ സ്വന്തം ജീവിതത്തിന് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളതായിരുന്നല്ലോ ഈ വിപ്ലവകാരികളുടെ ജീവിത ലക്ഷ്യവും അതിനുവേണ്ടിയാണ് അവർ ജീവിതം സമർപ്പിച്ചതും നാടിൻ്റെ നന്മയായിരുന്നു അവർക്ക് പ്രധാനം അവരുടെ സ്വന്തം സുഖമോ സ്വന്തം രാഷ്ട്രീയമോ അല്ലെങ്കിൽ സ്വന്തമായ സ്വാർത്ഥമായതൊന്നും പരിഗണിക്കാതെ ഭാരതമാതാവിൻ്റെ തൃച്ചവടികളിൽ സ്വന്തം ജീവിതത്തിന് സമർപ്പിക്കുവാൻ കാണിച്ച ആ യുവ വിപ്ലവസിംഹങ്ങൾ ഇന്നും നമ്മുടെ എത്രയോ തലമുറ കടന്നുപോയി ഈ തൊണ്ണൂറ് വർഷത്തിനുള്ളിൽ എന്നിട്ടും ഇന്നും അവർ സജീവമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുവെങ്കിൽ ജീവിക്കുന്നുവെങ്കിൽ അവർ മരിക്കുകയില്ല കാരണം എന്തെന്ന് വെച്ചാൽ അവർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചതുകൊണ്ട് രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി ജീവിച്ചതുകൊണ്ട് ദേശീയതയുടെ സംരക്ഷണത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചതുകൊണ്ട് എത്ര കാലം കഴിഞ്ഞെന്നാലും അവർ ജീവിച്ചു കൊണ്ടേയിരിക്കും അവരുടെ ജീവിതം നിലനിന്നുകൊണ്ടിരിക്കും മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കും അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യം അവരുടെ ജീവിതത്തെ നമുക്ക് മാതൃകയാക്കാൻ കഴിയുമോ രാജ്യനന്മയെ കണക്കാക്കി മറ്റെല്ലാ പരിഗണനകളും അതിന് കീഴേ നിർത്തിക്കൊണ്ട് മതമായാലും രാഷ്ട്രീയമായാലും ും ജാതി എന്തായാലും അധികാരമായാലും മറ്റെല്ലാം അതിന് കീഴേ നിർത്തിക്കൊണ്ട് ദേശീയതയാണ് ഏറ്റവും വലുതെന്നും ദേശീയതയുടെ സംരക്ഷണത്തിനും നിലനിൽപ്പിനും വേണ്ടി ജീവിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ആദർശമെന്നും മനസ്സിലാക്കുവാൻ കഴിയുമെങ്കിൽ പുത്തൻ തലമുറയ്ക്ക് അതൊരാദർശമാക്കി മാറ്റുവാൻ ഈ ഭഗത് സിംഗിൻ്റെയും സുഖദേവിൻ്റെയും രാജഗുരുവിൻ്റെയും ജീവിതം പുത്തൻ തലമുറയ്ക്ക് മാതൃകയാക്കുവാനും അവരുടെ ആദർശമാക്കി മാറ്റുവാനും കഴിയുമെങ്കിൽ അവരുടെ ആവേശമാക്കി മാറ്റുവാൻ കഴിയുമെങ്കിൽ അവരുടെ രക്തസാക്ഷിത്വം കൂടുതൽ അർത്ഥപൂർണമായി മാറും നമ്മളായി ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളായി അവരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ വില കെടുത്തിക്കളയരുത് എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു വൈചിത്ര്യമുള്ളത് ദേശീയതയുടെ സംരക്ഷണത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഈ മൂന്ന് യുവ വിപ്ലവകാരികൾ ഉയർത്തിയ മുദ്രാവാക്യമാണ് ദേശീയ വിരുദ്ധർക്ക് ആത്യന്തികമായി സ്വീകരിക്കേണ്ടി വന്നത് എന്നുള്ളതും ഇത്തരുണത്തിൽ ഓർക്കേണ്ടതാണ് അങ്ങനെയെങ്കിൽ അവരും ദേശീയ വിരുദ്ധതയുടെ പാതയിൽ നിന്ന് തിരിച്ച് ഭഗത് സിംഗിൻ്റെയും ഈ വിപ്ലവം മറ്റനേകം വിപ്ലവകാരികളുടെയും പാതയിലേക്ക് ദേശീയതയിലേക്ക് ദേശീയതയുടെ സംരക്ഷണത്തിന്റെ പാതയിലേക്ക് ഈ നവ വിപ്ലവകാരികൾ എന്ന് പറയുന്നവർ ദേശീയ വിരുദ്ധരെന്ന് പറയുന്നവർ സ്വാർത്ഥത മാത്രം കൈമുതലാക്കി നടക്കുന്നവർ ഈ മഹാപുരുഷന്മാരുടെ വിപ്ലവകാരികളുടെ ഈ യുവസിംഹങ്ങളുടെ ജീവിതത്തിനെ അവരുടെ ആവേശമാക്കി മാറ്റുവാനും അവരുടെ ആദർശമാക്കി മാറ്റുവാനും അവരുടെ ജീവിതവും വേണ്ടി വന്നാൽ ജീവനും രാഷ്ട്ര നന്മയ്ക്കും ദേശീയതയുടെ സംരക്ഷണത്തിനും വേണ്ടി സമർപ്പിക്കുവാനും കഴിയണം അങ്ങനെ ഒരു പുനരർപ്പണത്തിനുള്ള സന്ദർഭമാക്കി മാറ്റുവാൻ ഭഗത് സിംഗിൻ്റെയും സുഖദേവിൻ്റെയും രാജഗുരുവിൻ്റെയും രക്തസാക്ഷിത്വം നമുക്ക് പ്രേരകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം